हलो फ्रेंड्स वेलकम टू अवर चानल बैक बेंच कपल इन आउटडोर वीडियो प्लान अब और ईवनिंग स्पॉट ना फैमिली आई एंजॉय पेटर निशब्द नगर बहलमो पोल्यूशनों वाले नीट स्थल परचय पड़ता है फैमिली आल्वार पक्षे नवरकूरी परचय पड़ता नामि का स्थल मीनकर डैम ഇതിന് മുൻപ് നമ്മൾ പോയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മീങ്കര ഡാമിലേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പോയി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടിത്തവളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ കട്ടുണ്ട് ആ കട്ടിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡ് അതുപോലെ വീതി ഇല്ലാത്തൊരു റോഡുണ്ടാവും പക്ഷെ നല്ല രസമാണ് കേട്ടോ വഴി കൂടെ പോകാൻ പാടങ്ങളും കുറച്ച് വീടുകളൊക്കെ ആയിട്ട് അതങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്നുണ്ട് ആ വഴിക്ക് അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയാൽ അതേ ഇതുപോലെ ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഈ ഭാഗത്തൂടെയല്ല നമുക്ക് കയറേണ്ടത് അത് വേറെ സൈഡിലൂടെയാണ് ഇതാണ് നമ്മുടെ എൻട്രി പോയിൻ്റ് ഡാമിലേക്കുള്ളത് പക്ഷെ നമ്മൾ ഈ സ്ഥലത്തേക്കല്ല ആദ്യം പോകുന്നത് നമ്മൾ ആദ്യം പോകുന്നത് ഈ ഡാമിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് ആ ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടുമോ എന്നുള്ളത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഞങ്ങൾ മാത്രമല്ല നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് കൂടി വരും റോഷനും ശ്രീരാഹുലും അവരാണ് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാം നല്ലൊരു സ്ഥലമാണെന്നുള്ളത് പറഞ്ഞത് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്കും തോന്നി കാരണം നോക്കൂ നമ്മൾ ഈ പോണ വഴികളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഒരു മല സൈഡിലേക്ക് പോകുന്ന ഒരു ഫീലാണ് വരുന്നത് കാട്ടിനുള്ളിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന പോലെ ഒരു ഫീല് അതുകൊണ്ട് തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പക്ഷേ ഇതിന് ചുറ്റുമുള്ള റോഡ് അപ്പോൾ അത് ഈ കണ്ട ഈ ഒരു വീട് അടിപൊളി വീടായിരുന്നു പക്ഷേ ഈ വീട് ഒഴികെ ഈ ഡാമിന് ചുറ്റുമുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജനമ്പിച്ച റോഡാണ് ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ കല്ലും കുഴിയും എല്ലാം കൂടി നല്ല പരുവുള്ള റോഡുകളാണ് ആ ഒരു ബുദ്ധിമുട്ട് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉള്ള നല്ലൊരു ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് മീങ്കര ഡാം ഈ ഡാമിനുള്ളിൽ കൂടെ ഉള്ള വഴി അല്ലെങ്കിൽ ഡാമിന് മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് അതിന് ചുറ്റുമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് രണ്ട് സൈഡും നിറയെ കാടുകൾ അതിന് നടുവിലൂടെ ചെറിയ റോഡ് നല്ലൊരു ഡ്രൈവിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരായ വഴിക്കാണ് വന്നിരുന്നതെങ്കിൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് പക്ഷേ കൊറോണ ആയത് കാരണം ഈ ഗേറ്റ് ഇപ്പോൾ തുറക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചുറ്റി വന്നത് അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഡാമിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ള റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര ഒരു ആംബിയൻസ് നൽകുന്ന റോഡാണ് നീണ്ടു നിവർന്ന് നടക്കുന്ന റോഡ് ചുറ്റും കാട് ഡാമിൻ്റെ ഫെൻസിങ് ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം അപ്പോൾ ഈ റോഡ് എന്തായാലും ഡാമിൻ്റെ വകയുള്ള അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കൂടിയുള്ള റോഡല്ല ഇത് ബാക്കിലൊരു ചെറിയൊരു കോളനിക്കുള്ള റോഡാണെന്ന് തോന്നുന്നു കാറ് നിർത്തി പുറത്തിറങ്ങിയ ശേഷം നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ബാക്ക് സൈഡിലൊരു വലിയൊരു അമ്പലമാണ് പിന്നെ ഒരു വലിയ വാട്ടർ ടാങ്ക് കാണാം അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള റോഡ് തന്നെയാണ് ഈ പോണത് ഇത് ഡാമിൻ്റെ റോഡല്ല ആഹാ സൂപ്പർ വ്യൂ ആണ് കേട്ടോ പക്ഷെ ഇവിടെ ഒരു സ്തൂപം വെച്ചിട്ടുണ്ട് അതെന്താണ് സംഗതി എന്ന് മനസ്സിലായില്ല ഇവിടെ ആരോടും ചോദിക്കാനും പറ്റിയ ആൾക്കാരും ഇല്ല അടുത്തൊന്നും ബാക്ക് സൈഡിലുള്ള ഡാമിൻ്റെ ഒരു ഗേറ്റ് ഇവിടെ കാണാം അതും പൂട്ടിയിരിക്കുകയാണ് ഞങ്ങൾ കയറാൻ പറ്റുമെന്ന് നോക്കി പക്ഷേ പൂട്ടിയിരിക്കുകയാണ് പക്ഷേ കയറേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യനില്ല തിക്കും തിരക്കും ഇല്ലാതെ വളരെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് നമ്മളിവിടിപ്പോൾ എത്ര സമയത്ത് ഭയങ്കര വെയിലാണ് അപ്പോൾ എന്നാലും ഒരു നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് മൊത്തം നമുക്കറിയാം അവിടെ ആ ഭാഗത്തൊക്കെ നല്ല നിറയെ കാടുകളാണ് ആ ഭാഗത്തൊക്കെ പിന്നെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലൊരു ഇതാ അവിടെ ഒരു അമ്പലം വലിയൊരു അമ്പലം തന്നെ കാണാം വലിയ അമ്പലം തന്നെ വലിയൊരു അമ്പലം കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ അടച്ചിരിക്കുകയായിരിക്കും വൈകുന്നേരങ്ങളൊക്കെ ചിലപ്പോൾ തുറക്കുമായിരിക്കും നമ്മളിപ്പോൾ ഉച്ച നേരത്തെ ഇവിടെ എത്തിയതെങ്കിലും ഉണ്ട് അതൊന്നും കാണാൻ പറ്റില്ല അത് മാത്രമല്ല നമ്മളിവിടെ ഇപ്പോൾ വന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞത് പിന്നെ വരാൻ പോണ കൂട്ടുകാരന്മാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ഡാമിനുള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട് അതിന് പോരായിട്ട് അപ്പുറത്തൊരു മലയെ കയറി ഡാമിൻ്റെ വ്യൂവും നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഡാമിൻ്റെ ഫുൾ വ്യൂ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഭാഗത്തേക്ക് വന്നത് ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഡാമിൻ്റെ എൻട്രൻസും ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള വഴിയും
പിന്നെ ഡാമിൻ്റെ വേറൊരു വ്യൂ കാണുന്ന ഒരു കുന്നുമൊക്കെ ഇനി പരിചയപ്പെടുത്താം. അപ്പോൾ നല്ല വെയിൽ, കണ്ണു തുറക്കാൻ വയ്യ. അപ്പോൾ നമുക്കിനി ഡാമിൽ വെച്ച് കാണാം. എൻട്രി പോയിൻറ്റും ബാക്ക് സൈഡും തമ്മിൽ ഏകദേശം 1.5-2 kilometers വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ്, ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയുള്ള ആട്ടും കൂട്ടത്തെ കണ്ടു. ഇതൊക്കെ ഇവിടുത്തെ ആളുകളുടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെയുള്ള ചുറ്റുമുള്ള ഡാമിന് ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു കോളനിയൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. മാത്രമല്ല ഇത് തമിഴ്നാട് ബോർഡറിൽ കിടക്കുന്നതാണ്. കുറച്ച് ഭാഗം കേരളത്തിൻ്റെയും കുറച്ച് ഭാഗം തമിഴ്നാടിൻ്റെയും ആയിട്ട് കിടക്കുന്ന ഒരു ഡാമാണ് മീങ്കര ഡാം. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഗേറ്റൊന്നുമില്ല, ഫ്രണ്ടിൽ എൻട്രി പോയിൻ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം പോകുമ്പോൾ കണ്ട പോലെ തന്നെയുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ട് ഇവരുടെ, പക്ഷെ അതിൽ ആൾക്കാരെയൊന്നും കണ്ടില്ല. കൊറോണ ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. എന്നാലും വലിയ മെയിൻ്റനൻസുള്ള ഗവൺമെൻറ് എക്സിക്യൂട്ടീവ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഡാമാണിത്. നമുക്ക് മുമ്പേ വന്നവരാരോ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. വണ്ടി നിർത്തി നമ്മൾ ഉള്ളിൽ കയറുന്നതിന് പകരം ഡാമിലേക്ക് വെള്ളത്തിനടുത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യണേ. ഓഹ്, ഒട്ടുക്കത്ത വ്യൂ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ചുറ്റും നോക്കിയാൽ കാണാം. അടുത്തുള്ളൊരു പാറക്കുന്നിന് മുകളിലാണ് ഇപ്പോൾ നമുക്ക് ഡാമിനടുത്തേക്ക് പോവാം. ഡാം മീൻസ് വെള്ളത്തിലേക്ക് പോവാം. നമ്മുടെ ശ്രീരാഹുൽ ആദ്യം തന്നെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു മരമൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുകയാണ്. നല്ല രസമുണ്ട്, പക്ഷെ പേടിപ്പിക്കുന്ന ഒരു സീന് പോലെ ഉണ്ട്. ഒരു ഫെൻസിങ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഡാമിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഫെൻസിങ് തന്നെയാണ്, പക്ഷെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ വെള്ളം കുറവായത് കൊണ്ടാണ്. അപ്പുറത്ത് നല്ല തെങ്ങും തോട്ടങ്ങളൊക്കെ കാണാം. ഒരു ആലപ്പുഴ ഫീല് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാലക്കാടൻ മലനിരകളുടെ ഭംഗിയും കാണാം. അത് രണ്ടും കൂടി, രണ്ടും കുറേ ഭംഗികൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മീങ്കര ഡാം എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞ പോലെ കേരള തമിഴ്നാട് ബോർഡറിലുള്ളൊരു ഡാമാണ് ഇത്. ആ കാണുന്ന ഭാഗങ്ങളൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ നമ്മുടെ അഞ്ചു പ്രകൃതി ഭംഗി ആസ്വദിച്ച് മയങ്ങി നിൽക്കുകയാണ്. ആസ്വദിച്ച് പോവും. ഇവിടുത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി അങ്ങനെയാണ്, ഗംഭീര ലുക്കാണ്. അപ്പോൾ റോഷനും ശ്രീരാഹുലും വെള്ളത്തിലേക്ക് ഇറങ്ങി അതിന് കുറച്ച് അപ്പുറത്തുള്ള ഒരു പാറക്കെട്ടിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ വലിയ ആഴമൊന്നും ഇല്ലെന്ന് തോന്നും, പക്ഷേ നടുവിൽ കുറച്ച് പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ വഴുക്കി മലന്ന് കെട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി മണ്ണുള്ള ഭാഗത്തുകൂടിയാണ് നടക്കുന്നത്. ബാക്കിൽ അഞ്ചും ഉണ്ടാ? ഓ, അഞ്ചും ഉണ്ട്. വരട്ടെ വരട്ടെ. അപ്പോൾ നമുക്കിനി ഈ പാറക്കെട്ടിന് മുകളിൽ കയറി നിന്നിട്ട് ഡാമിൻ്റെ വ്യൂ ഒന്ന് ആസ്വദിക്കാം. വെള്ളം കുറവാണ്, അപ്പോൾ വഴിക്കണ്ട നോക്കിയിട്ട്. ഡാമിൽ വെള്ളം കുറവാണിപ്പോൾ, എന്നാലും ആ വ്യൂ ആസ്വദിക്കാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഇത്രത്തോളം വെള്ളം ഉള്ളതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കുറച്ചുകൂടി നല്ല ലെവൽ. കാരണം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റില്ല. ഇതൊക്കെ വെള്ളം മൂടിക്കിടക്കുന്ന സ്ഥലമായിരിക്കും. വലിയ ആഴമില്ലെന്ന് തോന്നുന്നു. അപ്പുറത്തേക്കൊക്കെ നല്ല ആഴമാണ് ആ ഭാഗത്തേക്ക്. നമ്മളിപ്പോൾ നടന്ന് വന്ന ഭാഗത്തേക്ക് വലിയ ആഴമൊന്നുമില്ല, മുട്ടിന് അത്ര വെള്ളമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നടന്നു വരാൻ പറ്റി. പക്ഷേ പാറയിലൊക്കെ കയറുമ്പോൾ നോക്കിയും കണ്ടും കയറണം, നല്ല വഴുക്കലുള്ള സ്ഥലങ്ങളാണ്. എന്താ അഞ്ചു, മീൻ പിടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടാ? അപ്പോൾ അവിടുത്തെ വ്യൂ കുറച്ച് നേരം കണ്ടതിന് ശേഷം തിരിച്ച് വരാനുള്ള പരിപാടിയാണ്. തിരിച്ച് നമുക്ക് ഡാമിൻ്റെ സ്പിൽവേലിക്കും ഷട്ടറിനടുത്തേക്കൊക്കെ പോകണം. ഇനിയിപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. വഴുക്കൽ നല്ലുള്ള സ്ഥലമാണ്. വീണ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടാ, ഉറപ്പാണ്. വീണ ഞാൻ എന്തായാലും വീഡിയോ വൈറലാക്കും. മീൻ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. മീൻ പിടിച്ച് നീ ദേഷ്യം പറഞ്ഞ മീൻ പിടിച്ചിട്ടുള്ള ശീലം പാളിപ്പോയതിന് ദേഷ്യമാണ്. റേഷന് പാവം മെല്ലെ മെല്ലെ നോക്കി. അപ്പം അങ്ങനെ
അവിടുത്തെ വ്യൂ കഴിഞ്ഞു. ഇനി നമുക്ക് ഡാമിൻ്റെ ഷട്ടറിൻ്റെ മേലേക്ക് ഇറങ്ങാം. ഇത് ഞാൻ പറഞ്ഞില്ല മുമ്പ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് തുടങ്ങും. അല്ലാത്ത സമയം ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവാത്തൊരു സ്ഥലമാണ്. തിരക്കേ ഇല്ല ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു സൂചന ബോർഡൊക്കെ കാണാം. ഇതാണ് ഡാമിൻ്റെ ഷട്ടർ വ്യൂ. നമുക്കിനിയിപ്പോൾ ആ ഭാഗത്തേക്ക് പോകാം. സ്റ്റെപ്പ് ഇറങ്ങുക എന്നുള്ള ഒരു കഠിനമായ കാര്യം തന്നെയാണ് ഉള്ളത്. വലിയ വലിയ സ്റ്റെപ്പുകളാണ്, പഴയ രീതിയിൽ കെട്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ്, കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ അത് നോക്കിയും കണ്ട് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ താഴത്തെത്തും. പക്ഷേ അത് നല്ല അവസ്ഥയിലായിരിക്കില്ല എന്ന് മാത്രം. ഗംഭീരമായ വലിയ സ്റ്റെപ്പുകളാണ്. ഒരു ഡൈനോസറിൻ്റെ അലർച്ച പോലെ തോന്നിയെങ്കിൽ അല്ല, അത് ഗേറ്റ് റോൾ ചെയ്തതിൻ്റെ സൗണ്ടാണ്. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷെഡൊക്കെ കെട്ടി കുറച്ച് ടൂൾസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വർക്ക് നടക്കുമായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഷട്ടറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതാണ് വെള്ളം, ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്ന പാത. പാറ ചുരണ്ടി എടുത്തിട്ടാണ് ഈ വെള്ളം ഒഴുകുന്ന സ്പിൽവേ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു സ്പിൽവേനാണ്, പക്ഷെ നീളം കുറവാണ്. ഇതാണ് അതിൻ്റെ ഷട്ടറിൻ്റെ മറുഭാഗം. അവിടെ പമ്പിങ് ഹൗസൊക്കെ കാണാം, നമുക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഹൗസൊക്കെ കാണാം. താഴെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളവും അതിൻ്റെ ഷട്ടറുകളും കാണാം. രണ്ട് ഷട്ടറാണ് ഈ ഡാമിനുള്ളത്. അത് നമുക്ക് കാണിക്കാം, നമ്മൾ കാണിക്കാം. പക്ഷേ ഈ ഒരു സ്ഥലം എനിക്ക് കാണുമ്പോൾ എനിക്ക് ഈ കോങ് ഐലൻഡിലൊക്കെ ഉള്ള സ്ഥലത്തിനെ പോലെയാണ് തോന്നുന്നത്. കിങ് കോങ്ങിൻ്റെയൊക്കെ പഴയൊരു പടത്തിൽ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു ഓർമ്മ എനിക്ക് വന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ചെറിയൊരു സ്പിൽവേയാണ്, വലിയ നീളമൊന്നുമില്ല. പക്ഷേ വീതിയുള്ള ഒരു സ്പിൽവേയാണ്, നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സ്പിൽവേയാണുള്ളത്. അപ്പോൾ അതും പാറ തുറന്നിട്ട്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മെയിൻ ഗേറ്റ് വഴിയുള്ള കാഴ്ചകൾ മാത്രമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ സ്പിൽവേയിലേക്ക് ഇറങ്ങാനുണ്ട്. അവിടെ രണ്ട് സൈഡും നമുക്ക് വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ഫോഴ്സ് തീരുന്നത് വരെയുള്ള സ്ഥലം വരെ നമുക്ക് നടന്ന് പോവാം. അതും നമ്മളിനി നിൽക്കണ അവിടെ സ്പില്ലേ വരെ നമുക്ക് നടന്നു പോവാം. അപ്പോൾ ആ നടന്നു പോകുന്ന കാഴ്ചകളും നമുക്കൊന്ന് കാണാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു വർക്ക് നടക്കുന്നതിൻ്റെ ഒരു മെഷീനറി സൗണ്ടാണ് ഇത്ര നേരം കേട്ടത്. അപ്പോൾ അതുകൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. അത് ഇതാണ് ഈ ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ. അതിപ്പോൾ രണ്ടും അടഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ വയനാടിൽ ഡാമിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകുമ്പോൾ നമുക്കിങ്ങനെ ആ സ്പിൽവേ മുഴുവനായിട്ട് നടന്ന് അറ്റം വരെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ സേഫ്റ്റി കുറച്ച് കുറവാണ്. താഴെ നല്ല പാറകളും ഒരു 10-30 അടിയോളം താഴ്ചയുമുള്ള ഒരു സ്ഥലമാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് കുറവാണ്. ഈ രണ്ടാമത്തെ സൈഡ് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നടന്നു പോകുന്നതിൻ്റെ ഇടത് വശത്തുള്ള ഗംഭീര വ്യൂ ആണ് കേട്ടോ. പക്ഷേ പറയാൻ വന്ന കാര്യം മറന്നു പോകുന്ന രീതിയിലുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ നടന്നു പോകുന്ന സ്ഥലത്തിൻ്റെ ഇടത് വശത്തോടെയുള്ള സേഫ്റ്റി കുറച്ച് കുറവാണ്. കൈവഴിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് പിന്നെ പിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊന്നും അല്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആഹാ, നല്ല കാറ്റല്ലേ, ഗംഭീര കാറ്റ്. ടൈറ്റാനിക് അവസ്ഥയായി പോയി. ടൈറ്റാനിക് റോസ്. മീങ്കര ഡാമിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണിക്കാനുണ്ട്. ഈ ഡാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ദാ അവിടെ ആ കുന്നിന് മേലെ കയറി നമുക്കിനി ഈ ഡാമിൻ്റെ ഫുൾ വ്യൂ എങ്ങനെ കാണുന്നുള്ളത് നോക്കണം. അത് പോരാഞ്ഞിട്ട് നമ്മൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ വെള്ളം ഒഴുകുന്ന പാതയിലേക്ക് നമ്മൾ ഇറങ്ങും.
നമ്മൾ ഇറങ്ങി പിന്നെ വെള്ളം ഒഴുകി പോകുന്ന റൂട്ടൊക്കെ നമ്മൾക്ക് ഇനി കാണിക്കാനുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് നമുക്കങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ പാർട്ടിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലായിരിക്കും വരിക. എന്നാലേ ഈ വീഡിയോ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ. ഈ കാണുന്ന കുന്ന് മുഴുവൻ നമുക്ക് നടന്ന് കയറാനുള്ളതാണ്. നടന്ന് മരിക്കും. കാണുന്ന സ്പോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുള്ള ഡാമിൻ്റെ ഫുൾ വ്യൂ കാണുമെന്നാണ് നമ്മുടെ റോഷനും ടീമും പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം.